മൈ ഗോഡ്, 21 ദിവസം അടച്ചുപൂട്ടിയിരിക്കുക എന്ന് പറഞ്ഞാൽ ആലോചിക്കാനേ വയ്യ. നിനക്കെന്താ തോന്നുന്നേ? ഒതുങ്ങിയിരുന്ന അടുത്ത ഓണത്തിന് ഇലയിട്ട് ഉണ്ണ, ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ കർക്കിടവാവിന് കാക്കയിട്ട് വന്ന് ഉണ്ണേണ്ടി വരും. വീട്ടിൽ ഇരുന്ന് ബോറടിച്ച് ചത്ത്, എന്താ പബ്ജി കളിച്ചാലോ? ഇനി പബ്ജി കളിക്കാൻ ആ ഫോൺ അടുത്ത് ആ ഫോൺ പൊട്ടിത്തെറിക്കും, അത്ര ചൂടായിരിക്കും അത്. അതും ശരിയാ. ഞങ്ങൾ സ്വന്തക്കാരെ കല്യാണം കഴിക്കുള്ളൂ. അയ്യേ, സ്വന്തക്കാർ തമ്മിൽ കല്യാണം കഴിക്കോ? ആ, എന്റെ ഡാഡി എന്റെ മമ്മിയെ കല്യാണം കഴിച്ചിരിക്കുന്നത്. എന്റെ മുത്തച്ഛൻ മുത്തച്ഛിയെ കല്യാണം കഴിച്ചിരിക്കുന്നു. എന്റെ അങ്കിള് പോലും ആന്റിയെ കല്യാണം കഴിച്ചിരിക്കുന്നു. പിന്നെ എങ്ങനെയാ കുട്ടിയെ ഞാൻ കല്യാണം കഴിക്കുന്നത്? അയ്യോ സിസ്റ്റേഴ്സ്, മനസ്സിലായില്ലേ? നമ്മള് സിസ്റ്റേഴ്സ്, നേഴ്സുമാരാണെന്നാ ചോദിച്ചത്. നമ്മൾ സഹോദരിമാരാണെന്നാ ചോദിച്ചത്? അല്ല, ജ്യേഷ്ഠാനിയന്മാരുടെ ഭാര്യമാരാ. നൈസ്. നിങ്ങ ഒരേ വീട്ടിലേ കൊടുത്തനോ? കുടിക്കാൻ എന്തോ വേണം എന്നാ ചോദിക്കുന്നത്. ഇനി ഒരു നിമിഷം നിന്നേനോട് ഒച്ചക്കല, ഇപ്പൊ ഇറങ്ങണം, ഈ നിമിഷം ഇറങ്ങണം. അങ്ങനെ ചുമ്മാ അങ്ങ് ഇറങ്ങി പോരെന്ന് പറഞ്ഞ് ഇറങ്ങാനൊന്നും പറ്റില്ല. പ്രൊവിഡന്റ് ഫണ്ട് ഗ്രാറ്റുവിറ്റി മാനായിരിക്കും. എനിക്കൊരു കുറ്റിയും വേണ്ട, എന്നെ ഇവിടെ കൊണ്ടിട്ട് ആള് വരട്ടെ, ഞാൻ പൊക്കോളാം. ആഹാ, അങ്ങനെയാണല്ലേ. ഓഹോ, അങ്ങനെ തന്നെ. ജന്തിനാ ടിവി മറിച്ചിട്ടെ. ഇങ്ങനെ പോയാ കുറുന്നേരിയാണ് പറഞ്ഞു ചിഞ്ഞ തച്ചല്ലോ. ടിവി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോരെ. കളറ് തന്നെ വേണം. 10-20 അടി നീളവും വേണം. 10-20 അടി നീളോ? ഇഞ്ചായിരിക്കും. ആ, ഇഞ്ച് ഇഞ്ച്. ഒയറില്ലാത്ത ഫോൺ, അത് ഒരെണ്ണം മതി. മൊബൈൽ? ആ, മൊബൈല്. ഒയറില്ലാത്തോണ്ട് ഇനി വില കുറവായിരിക്കും. ആ, ഇനി അയ്യോ, ഇനി മടക്കല്ലേ, ഒടിഞ്ഞു. മേഡത്തിന്റെ അംബീഷൻ എന്താണ് മേഡം? ഇനിയുള്ള അംബീഷൻ ഒന്നോട്ട് ചോദിച്ചേ. അംബീഷൻ അത് നാട്ടുകാര് വെറുതെ പറയുന്നാ. എന്ത് ഇടവഴി ചോദിച്ച് നമ്പീശ്വരനായിരുന്നു എന്റെ കയ്യെ കയറി പിടിച്ചത്. അല്ലാതെ ഞാൻ അങ്ങോട്ട് കയറി പിടിച്ചൊന്നുമല്ല. എന്നെ കണ്ടിരുന്ന നാട്ടിൽ.